സാധാരണ കുട്ടികളിൽ സ്വാഭാവികമായി കാണുന്ന കുസൃതികൾ പോലും അവരിൽ കണ്ടിരുന്നില്ല. മിക്ക സമയത്തും ചിന്താധീനനായിട്ടാണ് മഹാനവറുകളെ കൂട്ടുകാർക്ക് കാണാൻ കഴിഞ്ഞത്. പഠിച്ചത് മുഴുവനും അദ്ദേഹം തന്റെ ജീവിതത്തിൽ പകർത്തിയിരുന്നു. ഷേഖുനായുടെ ബുദ്ധിശക്തി അപാരമായിരുന്നു. ദർസുകളിൽ ഓതിടും കാലം ഉസ്താദോദി തന്നിടും കാര്യം മനസതിയിൽ പകർത്തിടും കല്ലിൽ എഴുതിയ കോലത്തിൽ ദർസുകളിൽ ഓതിടും കാലം ഉസ്താദോദി തന്നിടും കാര്യം മനസതിയിൽ പകർത്തിടും കല്ലിൽ എഴുതിയ കോലത്തിൽ പെരിന് പോലും ട്ടം മറിച്ചവർ നോക്കുകയില്ല കിതാബ് പറഞ്ഞിടുമേ ചോദ്യമതിന് ഒക്കെയും ജവാബ് ദർസുകളിൽ ഓരിടും കാലം ഉസ്താദോദി തന്നിടും കാര്യം മനസ്സതിയിൽ പകർത്തിടും കയ്യിൽ എഴുതിയ കോലത്തിൽ ഒരു പിഴവും പറ്റിയിടാതെ മറുപടി സിയം മോദിടും നേരം ഒക്കെയുമേ അത്ഭുതം പൂണ്ട് നോക്കിടുമന്നേരം ദർസുകളിൽ ഓതിടും കാലം ഉസ്താദോദി തന്നിടും കാര്യം മനസ്സതിയിൽ പകർത്തിടും കല്ല് എഴുതിയ കോലത്തിൽ അഭിമന്യരാ സിയം വലിയുള്ളാഹി സ്വന്തം പിതാവിന്റെ പാറ തുടർന്നുകൊണ്ട് വെല്ലൂർ മാഫിയാത്തു സാലിഹാത്തിൽ നിന്നും ബിരുദമെടുത്ത് നാട്ടിലെത്തിയ ഉടനെ തന്നെ മടവൂർ ജുമായത്ത് പള്ളിയിൽ മുദരിസായി സേവനമനുഷ്ഠിച്ചു. ദർസ് പരിപോഷിപ്പിക്കുന്നതിനും മഹല്ലിൽ ദീനീ പ്രവർത്തനങ്ങൾ ആക്കം കൂട്ടുന്നതിനും ഷെയ്ഖുന വിശ്രമമില്ലാതെ പ്രവർത്തിച്ചു. അധികം താമസിയാതെ നാട്ടുകാർക്കെല്ലാം അദ്ദേഹം പ്രിയങ്കരനായി മാറി. മടവൂരിലെ ചെറുതും വലുതുമായ ഏതൊരു കാര്യത്തിനും ഷെയ്ഖുനയുടെ അനുവാദവും ആശീർവാദവും നാട്ടുകാർക്ക് ആവശ്യമായി തീർന്നു. നാട്ടുകാരെ വേരും സ്നേഹം ഏകിയ സിയമ്മേ നാടിൻ്റെ നാടിമിടിപ്പാറിയുന്ന സിയമ്മേ നേട്ടം ദർസിനും ഏറെ നൽകിയ സിയമ്മേ നന്മതൻ പാതയിൽ മാത്രം നീങ്ങിയ സിയമ്മേ നാട്ടുകാരെ വേരും സ്നേഹം ഏകിയ സിയമ്മേ നാടിൻ്റെ നാടി പിടിപ്പാറിയുന്ന സിയമ്മേ നേട്ടം ദർസിന് ഏറെ നൽകിയ സിയമ്മേ നന്മതൻ പാതയിൽ മാത്രം നീങ്ങിയ സിയമ്മേ ചിട്ടയിൽ ചിന്തയിൽ ഹൈരീനെ എന്നും വേ ചൊരു സിയമ്മേ ചിട്ടയിൽ ദീനി പ്രവർത്തനം ചെയ്ത സിയമ്മേ ചിന്തയിൽ ഹൈരീനെ എന്നും വേ ചൊരു സിയമ്മേ മട്ടൊത്ത ഉജ്ജൽ പ്രഭാഷകനായി സിയമ്മേ മഹത്വമതിൻ്റെ പ്രതീകമായി തീർന്ന സിയമ്മേ നാട്ടുകാരെ വെറും സ്നേഹമേകിയ സിയമ്മേ നാടിൻ്റെ നാടി മിടിപ്പാറിയുന്ന സിയമ്മേ നേട്ടം ദർസിന് ഏറെ നൽകിയ സിയമ്മേ നന്മതൻ പാതയിൽ മാത്രം നീ മർഹൂം സിയം വലിയുള്ളാഹി നല്ലൊരു വാഗ്മി കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആകർഷണീയവും അയത്ന ലളിതവും ചിന്തനീയവുമായ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടുക പതിവായിരുന്നു. ഷെയ്ഖുനായുടെ പ്രസംഗ വൈഭവം നിരവധി മദ്രസകൾക്കും മറ്റു ദീനീ സ്ഥാപനങ്ങൾക്കും സഹായകരമായി തീർന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കാനുള്ള ഒടുങ്ങാത്ത ത്വരയുമായി സിയം ദർസ് അനുസ്യൂതം തുടർന്നു. പരിശുദ്ധ ദീനിന്റെ പരിപോഷണത്തിന് വേണ്ടി സമയം ചെലവഴിച്ചു. അതിനിടയിൽ ഒഴിച്ചുകൂടാത്ത സ്ഥലങ്ങളിൽ പോയി മതപ്രഭാഷണം നടത്തി. പരിശുദ്ധ ദീനിനും ശരീഅത്തിനും അനുകൂലമായും അനാചാരങ്ങൾക്ക് എതിരായും തൂലിക ചലിപ്പിച്ചു. ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിലും അവിടുത്തെ ഹൃദയം സർവശക്തനായ അള്ളാഹുവിൽ പ്രാപിച്ചിരുന്നു. ദർസിൽ സബക്ക് കഴിഞ്ഞാൽ പിന്നെ മസ്ജിദിനകത്ത് ഒതുങ്ങിക്കൂടി ഇബാദത്തുകളിൽ മുഴുകുകയായിരുന്നു പതിവ്. നിരന്തരമിരിപ്പായി
എന്നും സുബ്ഹാനെ വാഴ്ത്തി സിക്റുകൾ നീർത്തി മനം കുളിരണവായി തസ്കിയത്തെന്ന മധുരിമ തേടി അവർ നടന്നിടലായി കൽബിൽ തർബിയത്തിന്റെ ചിന്തയുമായി അലയുക പതിവായി കോട്ടയം അബൂബക്കർ കോയ തങ്ങളെ മുമ്പിൽ അണവായി കണ്ണൂർ സയ്യിദ് ഹാമിദ് കോയ തങ്ങളെ സന്നിധി വരവായി ഗുരുക്കന്മാരെ തേടിയുള്ള അന്വേഷണ യാത്രയായിരുന്നു പിന്നീട്. പ്രഗത്ഭരായ പല അഹ്ലു ബൈത്തുകളുടെയും സാദാത്തുകളുടെയും സന്നിധിയിൽ ഷേഖുന തന്റെ ഒടുങ്ങാത്ത അഭിലാഷവുമായി എത്തി. ആയിടെ 1962 പരിശുദ്ധ മക്കയിലേക്ക് ഹജ്ജ് തീർത്ഥാടനം നടത്തി. റസൂൽ കരീമിന്റെ റൗള ഷരീഫിലെത്തിയ സി എം വലിയുല്ലാഹി ഒടുങ്ങാത്ത ഇസ്കാൽ ബോധരഹിതനായി തറയിൽ വീണു. പരിശുദ്ധ ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റം കണ്ടു തുടങ്ങി. ഭൗതിക പരിത്യാഗവും നിരന്തരമായ വിവാദത്തും തപസ്യയാക്കിയ ആ മഹാത്മാവ് ആത്മീയോത്കർഷത്തിന്റെ ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ആത്മീയ ചിന്തയിൽ ഭൗതികങ്ങൾ മറക്കുന്നേ ആനന്ദ സാഗര മുത്ത് മുങ്ങി പരതുന്നേ പ്രസിദ്ധ സൂഫിവര്യനായ മൊയ്തീൻ സാഹിബുമായുള്ള ബന്ധമാണ് ഷേഖുനായുടെ ജീവിതത്തിൽ വഴിത്തിരിവിലെത്തിച്ചത്. കേവലം പുലിത്തോൽ മാത്രം ധരിച്ചു നടന്നിരുന്ന അദ്ദേഹത്തിന് കോഴിക്കോട്ടുകാർ നൽകിയിരുന്ന പേര് പുലി മൊയ്തീൻ എന്നായിരുന്നു. ആത്മീയോത്ബുദ്ധതയുള്ള മഹത്തുക്കൾ അദ്ദേഹത്തെ മനസ്സിലാക്കുകയും മനഃശാന്തിക്ക് വേണ്ടി സന്ദർശിക്കുകയും പതിവായിരുന്നു. കോഴിക്കോട്ടെ ബ്രീസ് ലോഡ്ജിൽ വെച്ചാണ് വലിയുള്ള സി എം മൊയ്തീൻ സാഹിബിനെ ആദ്യമായി കാണുന്നത്. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഇരുവരും ആകർഷിച്ചു കഴിഞ്ഞിരുന്നു. രണ്ടു ദിവസം വലിയിന്റെ കൂടെ താമസിച്ചിട്ടാണ് ഷേഖുന മടവൂരിലേക്ക് തിരിച്ചുപോയത്. എന്നാൽ വീണ്ടും ഷേഖുന മൊയ്തീൻ സാഹിബിനെ ചെന്ന് കാനിന്തിടുന്നേ ചെന്ന് കാനിന്തിടുന്നേ കണ്ട് ദിനങ്ങളൊരട്ടവർ മുത്തിന്റെ കൂടെപ്പോറുത്തിടുന്നേ കൂടെപ്പോറുത്തിടുന്നേ സഹവാസം ചെയ്തു പോരോള് പലതും മാറിന്ന് മടങ്ങിക്കാരള് മടങ്ങിപ്പിൻ ചെന്നിട്ടോരട്ട് വർഷങ്ങൾ ചേലിൽ വസിത്താനേ ചേലിൽ വസിത്താനേ
പിതറിയാതകളെല്ലാം അവിടുന്ന് പൂർത്തീകരിച്ചാനേ പൂർത്തീകരിച്ചാനേ വർഷക്കാലം അന്നപാനമില്ലാതെ ആരോടും ഉരിയാടാതെ റിയാല എന്ന തീവ്രമായ തപസ്യയിൽ മൊയ്തീൻ ഹാജിയുടെ കൂടെ ഷെയ്ഖുന കഴിച്ചുകൂട്ടി. അതിനുശേഷം ദേശാടനത്തിനിറങ്ങി അറിയപ്പെടുന്ന എല്ലാ മക്ബറകളിലും അദ്ദേഹം സിയാറത്ത് നടത്തി. കൂടാതെ അറിയപ്പെടാത്ത നിരവധി മഹാത്മാക്കളുടെ മക്ബറകൾ കണ്ടുപിടിച്ച് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നു. യാത്രയിൽ അത്ഭുതങ്ങളുടെ പരമ്പരകൾ തന്നെ സി എം വലിയുല്ലാഹിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. യാത്രക്കിടയിൽ പല സ്ഥലങ്ങളിലും അദ്ദേഹം സുജൂദിൽ കിടന്നു. വലിയുല്ലാഹി സുജൂദിൽ കിടന്ന സ്ഥലങ്ങളിൽ ഒന്നിലാണ് ഇന്ന് സുന്നത്ത് ജമാഅത്തിന്റെ സിറാ കേന്ദ്രമായി മാറിയ കാരന്തൂർ സുന്നി മർക്കസ് സ്ഥാപിതമായത്. പോകുന്ന ദിക്കുകളിലെല്ലാം ധാരാളം ആളുകൾ അദ്ദേഹത്തിന്റെ പിറകെ കൂടി. യാത്രക്കിടയിൽ സ്നേഹത്തോടെ ക്ഷണിക്കുന്നവരുടെ വസതിയിൽ പോവുകയും അവരുടെ ആതിഥ്യം സ്വീകരിക്കുകയും പതിവായിരുന്നു. മൈസൂരിനോരത്ത് വസിക്കുന്ന കാലത്ത് മടവിയവൾ ഒരുത്തീ മഹാനോർസവീതമെത്തി. മൈസൂരിനോരത്ത് വസിക്കുന്ന കാലത്തെ മടവിയവൾ ഒരുത്തി മഹാനോർസവീതമെത്തി. അരുളുന്നു നേരത്ത് ഹനഫിയ പെണ്ണാള് അവിടുന്നറിഞ്ഞിടുക വ്യതയൊന്ന് കേട്ടിടുക. മൈസൂരിനോരത്ത് വസിക്കുന്ന കാലത്തെ മടവിയവൾ ഒരുത്തി മഹാനോർസവീതമെത്തി. ശറഫ മഹാനോരെ ഇവൾ ഇന്ന് കണ്ണീരിൽ ശറഫ മഹാനോരെ ഇവൾ ഇന്ന് കണ്ണീരിൽ കനിയൻ മകൻ പിരിഞ്ഞോ ദിനമേറെയും കഴിഞ്ഞോ. മൈസൂരിനോരത്ത് വസിക്കുന്ന കാലത്ത് മടവിയവൾ ഒരുത്തി മഹാനോർസവീതമെത്തി. എനിക്കെന്റെ പൂമുത്തെ അടുത്തൊന്ന് ദർശിക്കാൻ എനിക്കെന്റെ പൂമുത്തെ അടുത്തൊന്ന് ദർശിക്കാൻ അവിടുന്ന് കാട്ടിടുമോ മനം ഫർഹിലായിടുമോ. മൈസൂരിനോരത്ത് വസിക്കുന്ന കാലത്ത് മടവിയവൾ ഒരുത്തി മഹാനോർസവീതമെത്തി. ബഹുമാനപ്പെട്ടവരെ, എന്റെ പുന്നാര മകനെ കാണാനില്ല. അവൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്ന് പോലും എനിക്കറിയില്ല. അവിടുന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി തരണം. ശുദ്ധമായ ഉറുദുവിൽ ആ ഹനഫി പെണ്ണ് ഷെയ്ഖുനയോട് കേണപേക്ഷിക്കുകയാണ്. അവളുടെ മിഴികളിൽ നിന്നും ബാഷ്പഗണങ്ങൾ ധാരധാരയായി പ്രവഹിക്കുന്നുണ്ട്. ആ മഹിളാരത്നത്തിന്റെ സങ്കടം കണ്ട് ഷെയ്ഖുന അവളെ സമാധാനിപ്പിച്ചു. ചലി ആജ് രാത് കൂവോ ആയേക, പെണ്ണെ നീ പൊയ്ക്കൊള്ളു, ഇന്ന് രാത്രി നിന്റെ മകൻ തിരിച്ചു വരും. ആ സ്ത്രീ മനസമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങി. രണ്ടു മൂന്ന് മണിക്കൂറുകൾ കഴിഞ്ഞു കാണും, അതാ അവൾ വീണ്ടും വരുന്നു. ഇപ്പോൾ ആ നാരീമണിയുടെ മുഖത്ത് നിറയെ സന്തോഷമാണ്. നന്ദി സൂചകമായ നോട്ടത്തോടെ അവൾ മൊഴിഞ്ഞു, ഹസ്രത്ത് മേരി ബച്ച ആയ അഭിവന്ദനം, എന്റെ മകൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇതുപോലെ അനവധി വിലായത്ത് കാട്ടിത്തന്ന വിലായത്ത് കാട്ടിത്തന്ന ഇമ്പപ്പൂവല്ലോ മുത്ത് സി എം മടവൂരി സി എം മടവൂരി. ഇതുപോലെ അനവധി വിലായത്ത് കാട്ടിത്തന്ന വിലായത്ത് കാട്ടിത്തന്ന ഇമ്പപ്പൂവല്ലോ മുത്ത് സി എം മടവൂരി സി എം മടവൂരി. കിലാശത്താൽ താളം നിത്തും ആവേശേനെ നോക്കി വേഗം ആവേശേനെ നോക്കി വേഗം കനിവരും ചൊല്ലും വേണ്ട വേണ്ട ഈ രോഗം വേണ്ട ഈ രോഗം. ഇതുപോലെ അനവധി വിലായത്ത് കാട്ടിത്തന്ന വിലായത്ത് കാട്ടിത്തന്ന ഇമ്പപ്പോലമത്തെ സി എം മടവൂരി സി എം മടവൂരി. വേണ്ടെന്ന വാക്കിനാലേ ഷിഫയാകും മഹാവ്യാധി ഷിഫയാകും മഹാവ്യാധി വന്നുള്ള മാശക്കത്തും ഒഴിയും ചെതി ഒഴി
മൊഴിയും ചെതി ഇതുപോലെ അനവധി വിലായത്തിൽ കാട്ടിത്തന്ന വിലായത്തിൽ കാട്ടിത്തന്ന ഇമ്പോവല്ല മുത്ത് സി എം മടപൂരി സി എം മടപൂരി. അതാ അങ്ങോട്ട് നോക്കൂ, മൂന്നാല് പേർ കൂടി ഒരാളെ താങ്ങിയെടുത്ത് നടന്നു വരികയാണ്. അയാൾക്ക് തീരെ നടക്കാൻ വയ്യെന്ന് തോന്നുന്നു. ശരിയാണ്, തളർവാദം പിടിപെട്ട് അയാളാകെ കുഴഞ്ഞ് അവശനായിരിക്കുന്നു. ഷെയ്ഖുനായുടെ വീട്ടിലേക്കാണല്ലോ അവരുടെ വരവ്. ഷെയ്ഖുന സി എമ്മിനോട് കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. വരവ് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യമറിയാം. തളർവാദക്കാരെ നോക്കി ഷെയ്ഖുന പറഞ്ഞു, ഈ രോഗം നമുക്ക് വേണ്ട. അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ, തളർവാദം കൊണ്ട് ശരീരമാകെ കുഴഞ്ഞ് ആ രോഗി നിമിഷങ്ങൾക്കകം സ്വയം എഴുന്നേറ്റിരുന്നു. വെള്ളം ചോദിച്ചു, വെള്ളം കുടിച്ച് അയാൾ സ്വയം നടന്നുപോയി. കാഴ്ചക്കാർക്ക് മഹാത്ഭുതമായി തോന്നി. എങ്കിലും ഷെയ്ഖുനായുടെ വിലായത്തുകളിൽ കേവലം നിസ്സാര സംഭവങ്ങൾ മാത്രമായിരുന്നു ഇതെല്ലാം. സുന്നി മർക്കസിൻ ഖജാഞ്ചി കൊടുവള്ളി കുഞ്ഞമ്മ തദികാരി എന്നോരി സാദേരം ചെന്നേതാ കണ്ണിലന്തത ബാധിച്ച നേരം പൂമാനരി സുന്നി മർക്കസിൻ ഖജാഞ്ചി കൊടുവള്ളി കുഞ്ഞമ്മ തദികാരി എന്നോരി സാദേരം ചെന്നേത കണ്ണിലന്തത ബാധിച്ച നേരം പൂമാനരി ഇമ്പത്താരുൾ വാലിയോരെ വാക്കിനാൽ കാഴ്ച തിരിച്ചു ലഭിച്ചല്ലോ ഇന്നും ആ അത്ഭുത സംഭവം ബഹു മാന്യരൂരത്തത് നേരല്ലോ സുന്നി മർക്ക സിംഹ ജാതി കൊടുവള്ളി കുഞ്ഞ മതധികാരി എന്നാരേ സാദരം ചെന്നത കണ്ണീരന്തത സാധിച്ച നേരം പോമാനരേ ഇതുപോൽ വീരായത്ത് ഒട്ടേറെ കണ്ടല്ലോ ഗതിമുട്ടി എത്തിയാൽ ശാന്തിയുമുണ്ടല്ലോ കീറി മൂറിക്കുവാൻ ഡോക്ടർ പറഞ്ഞല്ലോ കനിവരാത് വേണ്ട എന്നു മൂരത്തല്ലോ രോഗം ശീഫയായല്ലോ വീലായത്ത് നേരിൽ തെളിഞ്ഞുവല്ലോ സുന്നി മർക്ക സിംഗ ജാതി കൊടുവള്ളി കുഞ്ഞമ്മ അധികാരി എന്നോരേ സാദരം ചെന്നത കണ്ണീരന്തത മഹാനവർകളുടെ വിലായത്തുകളെ വിവരിക്കുകയാണെങ്കിൽ നമുക്ക് സമയം തികയാതെ വരും. അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല. എങ്കിലും വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന ഒരു സംഭവം വിവരിച്ചില്ലെങ്കിൽ ഈ ചരിത്ര കഥാപ്രസംഗം അപൂർണമാകും. മുസ്ലിം കേരളത്തിന്റെ അഭിമാനമായ ഷെയ്ഖുന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ അനുഭവത്തിൽ നിന്നും അദ്ദേഹം വിവരിച്ച ആ സംഭവത്തിലേക്ക് ശ്രോതാക്കളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അഖിലസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുന്നണി പോരാളിയും പുത്തനാശയക്കാരുടെ പേടി സ്വപ്നവുമായിരുന്ന മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ പരിശുദ്ധ ഹജ്ജിന് പുറപ്പെടുന്ന സന്ദർഭം. മുജാഹിദുകൾ ഈ സന്ദർഭം മുതലെടുത്തു സുന്നികളെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു. അങ്ങനെ ഇരിക്കവെയാണ് വെല്ലുവിളി സ്വീകരിക്കാൻ സുന്നികളോരുങ്ങി വേണ്ട മൂശാവറ ചെയ്യാൻ ജാമിയായിൽ കൂടി ആലിമീങ്ങളേറെയും ചർച്ചയിൽ മുഴുകി ആരിതിന്നെ യോഗ്യരെന്നും സർവരും തിരക്കി വെല്ലുവിളി സ്വീകരിക്കാൻ സുന്നികളൊരുങ്ങി വേണ്ട മൂശാവേറ ചെയ്യാൻ ജാമിയയിൽ കൂടി അലിമയങ്ങളേറെയും ആ ചർച്ചയിൽ മുഴുകി ആരിതിന്നെ യോഗ്യരെന്നും സർവരും തിരക്കി ഉന്നതരാം പണ്ഡിതന്മാർ ഉടനെ ചർച്ചകൾ ചെയ്തുറച്ച് സുന്നികൾക്ക് വേണ്ടി വാദം ചെയ്തിടാൻ പോകാൻ വിളിച്ച് എ പിയോരെ തന്നെ അത് സ്വീകരിച്ചവർ പൊന്നെ വെല്ലുവിളി സ്വീകരിക്കാൻ സുന്നികൾ പ്രസംഗം.
പ്രസംഗ വേദികളിൽ തിളങ്ങിയിരുന്നെങ്കിലും ഷേഖുനാ കാന്തപുരത്തിന് അക്കാലത്ത് വാദപ്രതിവാദ സ്റ്റേജുകളിൽ വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും എല്ലാം സർവശക്തനായ അള്ളാഹുവിൽ ഭാരമേൽപ്പിച്ച് അദ്ദേഹം സമ്മതം മൂടി. സൂഫി വര്യനും വിഷമഘട്ടങ്ങളിൽ തന്റെ മനസ്സിന് ശാന്തി പകരുന്ന ദേഹവുമായ വലിയുള്ളായി സി എം അവർകളെ കണ്ട് ദുആ ചെയ്യിപ്പിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അതിനുവേണ്ടി ഷെയ്ഖിനെ ഒരുപാട് തേടി നടന്നു. പക്ഷേ ഒരിടത്തും ഷെയ്ഖ് അവർകളെ കണ്ടെത്തിയില്ല. വലിയവർകൾ ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടെന്ന് കേട്ടാൽ ഉടൻ അങ്ങോട്ട് പുറപ്പെടും. അപ്പോഴേക്കും അദ്ദേഹം മറ്റൊരിടത്തേക്ക് പുറപ്പെട്ട വിവരമായിരിക്കും ലഭിക്കുക. നാളുകൾ പലതും ഇപ്രകാരം പിന്നിട്ടു. പൂടൂർ എന്ന സ്ഥലത്താണ് വാദപ്രതിവാദ വേദി. അവിടേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് കാന്തപുരം പ്രസിദ്ധമായ മഞ്ഞക്കുളം മഖാം സിയാറത്ത് ചെയ്തു പ്രാർത്ഥനയിൽ മുഴുകി. ആലം ആമൈത്തുള്ള റഹീമായോനേ ഉള്ളും പുറമാകെ അറിയുന്നോനേ ഹക്കിൻ വിജയത്തിനുതക്കമേ ഹക്കീമവനെ നീ കരുണയേ ആലം ആമൈത്തുള്ള റഹീമായോനേ ഉള്ളും പുറമാകെ അറിയുന്നോനേ ഉള്ളുരുകി മലർ മുല്ല അഹദോലിൽ പ്രാർത്ഥന ചെയ്തിടുന്നേ അംബിയ ഔലിയ കുല്ലിലും ഫാത്തിഹ ഓതി കിടന്നിടുന്നേ ഉള്ളൂരുകി മലർ മുല്ല അഹദോലിൽ പ്രാർത്ഥന ചെയ്തിടുന്നേ അംബിയ ഔലിയ കുല്ലിലും ഫാത്തിഹ ഓതി കിടന്നിടുന്നേ ആലം ആമൈത്തുള്ള റഹീമായോനേ ഉള്ളും പുറമാകെ അറിയുന്നോനേ സി എം വലിയുള്ളാഹിയെ നേരിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും അദ്ദേഹം തന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് ഷെയ്ഖുന കാന്തപുരത്തിന് ഉറപ്പുണ്ടായിരുന്നു. വാദപ്രതിവാദത്തിന് പൂടൂരിലേക്ക് പുറപ്പെടാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കൊരുങ്ങുമ്പോൾ അതാ ഒരു മനുഷ്യൻ ഓടിക്കിതച്ചു വരുന്നു. നിങ്ങൾ ആരാണ്? എവിടെ നിന്ന് വരുന്നു? എന്റെ പേര് അബ്ദുറഹ്മാൻ. ഞാൻ വലിയുള്ളായി സി എം മടവൂരി അവർകൾ പറഞ്ഞയച്ചു വന്നതാണ്. അത് കേട്ട കാന്തപുരത്തിന്റെ സന്തോഷത്തിന് അളവുണ്ടായിരുന്നില്ല. അദ്ദേഹം ആഗതനോട് വന്നതിന്റെ കാരണം അന്വേഷിച്ചു. അതിന് മറുപടിയായി അയാൾ പറഞ്ഞു, വലിയുള്ളായി അങ്ങയെ അറിയിക്കാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ച കാര്യം കേട്ടുകൊള്ളൂ. വാദപ്രതിവാദം ഹക്കും ബാത്തിലും തമ്മിലതല്ലേ ഹക്ക് ജയിച്ചിടും കൽബ് കലങ്ങണ്ട ഈ വിധമോദാൻ സീയമുരത്തെ വാർത്തയറിഞ്ഞപ്പോൾ പ്യൂസ്താദിൽ കൽബിൽ ഹർഷ പൂമഴ പെയ്തു അന്തുമുരു വിട്ടേ വാദപ്രതിവാദം ഹക്കും ബാത്തിലും തമ്മിലതല്ലേ ഹക്ക് ജയിച്ചിടും കൽബ് കലങ്ങണ്ട ഈ വിധമോദാൻ സീയമുരത്തെ ഉള്ളിൽ ധൈര്യം വെച്ച് ഷെയ്ഖുന യാത്ര തിരിക്കുന്നേ ഉടനെ സ്റ്റേജിലെത്തി ചേലിൽ വാദമുരയുന്നേ ഒട്ടും വിട്ടുകൊടുക്കാതെ ഉത്തമ ഹക്ക് മൊഴിയുന്നേ ഓരോ നാളും വിജയം സുന്നിയത്തിനെ പുണരുന്നേ തർക്കിച്ചു കണ്ണിച്ചു അന്ന് മുജാഹിദിൻ വാദം അതൊക്കെയും കണ്ണിച്ചു വിജയിച്ചു നാദന് സുതിയുരത്തെ കുല്ലും നേരിനെ വിസ്തരിത്തെ അറിവാലൊക്കെയിലാനെന്നം നിറവായി ശേഖുന സ്വന്തം ബെയ്ത്തിലാണ് വൈ വാദപ്രതിവാദം മൂന്ന് ദിവസത്തെ വാദപ്രതിവാദം കഴിഞ്ഞ് ഷെയ്ഖുന കാന്തപുരം വീട്ടിലേക്ക് മടങ്ങി. അന്ന് തന്നെ അദ്ദേഹത്തിന് പനി പിടിച്ചു, ശക്തമായ പനി. പല ഡോക്ടർമാർ പരിശ്രമിച്ചിട്ടും രോഗത്തിനൊരു കുറവുമില്ല. ദിവസങ്ങൾ മൂന്ന് നാല് പിന്നിട്ടു. കാന്തപുരം ഔലിയാക്കളുടെ പേരിൽ ഫാത്തിഹ സൂറത്ത് ഓതി ദുആ ചെയ്തു. താമസിയാതെ അദ്ദേഹം നിദ്രയിലാണ്ടു. ഉറക്കത്തിൽ മഹാനവർകൾ ഒരു കിനാവ് കണ്ടു. അദ്ദേഹം ഒരു വലിയ മതിലിന് താഴെ നടക്കുകയാണ്. അപ്പോൾ ഒരു വേനാദാ കൂടെ വന്ന് ഓരോ നൂരയുന്നേ ഒടുവിൽ ചൂമൽ തന്നിൽ ആഗതേനും കൈവെക്കുന്നേ പരിചയമില്ലാത്ത കൈകൾ ശൈഹുന തട്ടിയേ പിന്തിരിയാതയാൾ വീണ്ടും ആ ഭുജം നീട്ടിയേ ഒരുവനതാ കൂടെ വന്നു ഓരോ നൂരയുന്നേ ഒടുവിൽ ചൂമൽ തന്നിൽ ആഗതേനും കൈവെക്കുന്നേ പെരിയ കൂടിയ
ഒന്ന് തിന്റെ മീതെ ബാലയുണ്ട്, പിടിച്ച കുഴിയിലും തള്ളാൻ മറുത്യൻ നോക്കുന്നുണ്ട്. തിരിഞ്ഞു മാറിഞ്ഞും തിരിഞ്ഞും നോക്കിയ വരന്നേ തെളിവറി വലിയുള്ള സിയമാപ്പോളാണയുന്നേ. ഒരുവനതാ കൂടെ വന്നു ഓരോന്നുരയുന്നേ, ഒടുവിൽ ചുമൽ തന്നിൽ ആകദേനും കൈവെക്കുന്നേ. ആ മനുഷ്യൻ ബഹുമാനരെ കുഴിയിലേക്ക് ഏതെങ്കിലും വിധത്തിൽ തള്ളിത്താഴ്ത്താൻ യത്നിക്കുമ്പോഴാണ് വന്യരായ വലിയുള്ള സിയം അവർ വന്നത്. മഹാനെ കണ്ട മാത്രയിൽ അക്രമി ജീവനും കൊണ്ടോടി. ഉസ്താദിന്റെ വലിയനെ കണ്ടപ്പോഴുണ്ടായ ആഹ്ലാദത്തിന് അതിലുണ്ടായിരുന്നില്ല. എ പി ഉസ്താദ് മഹാനായ സിയമ്മിനോട് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചു. അഭിവന്യരെ, ഞാനിപ്പോൾ ശക്തമായ പനി കൊണ്ട് വലയുകയാണ്. ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ടൊന്നും ഒരു ഫലവുമില്ല. അത് കേട്ട മാത്രയിൽ വലിയുള്ളാഹി അദ്ദേഹത്തോട് വായ തുറക്കാൻ പറഞ്ഞു. വായ തുറന്ന സമയത്ത് വീരിതരാകും മണിമുത്ത്, കരമതുയർത്തി തൊള്ളയിലിട്ട് പുറത്തെടുക്കുന്ന, എന്തോ കണ്ടില്ലെങ്കിലുമേ സുഖം പടരുന്നേ. വായ തുറന്ന സമയത്ത് വീരിതരാകും മണിമുത്ത്, കരമതുയർത്തി തൊള്ളയിലിട്ട് പുറത്തെടുക്കുന്നേ, എന്തോ കണ്ടില്ലെങ്കിലും മേനിയിലാകെ സുഖം പടരുന്നേ. അരുടെ പേടിയൊട്ടും വേണ്ട, അനൈത പോണേ ഇന്തൽ വേണ്ട, ഇതുവിധം ചൊല്ലി അത്തരം വിട്ട് ശേഖ് മറഞ്ഞ് നേരം പുലരിയുദിച്ച് ജസദിൽ നിന്നും പനിയുമകന്നേ. വായ തുറന്ന സമയത്ത് വീരിതരാകും മണിമുത്ത്, കരമുതയർത്തി തൊള്ളയിരിട്ട് പുറത്തെടുക്കുന്നേ, എന്തോ കണ്ടില്ലെങ്കിലും മേനിയിലാകെ സുഖം പടരുന്നേ. അധികം പറയുന്നു. വൈദ്യശാസ്ത്രത്തിന്റെ മുന്നിൽ പരാജയം സംബന്ധിച്ച കടുത്ത പനി മഹാനവറുകളുടെ ഒരൊറ്റ വാക്കുകൊണ്ട് പമ്പ കടന്നു. താമരശ്ശേരിയിൽ ഒരു വീട്ടിലെ ശൈഖുന എത്തിയിട്ടുണ്ടെന്നറിഞ്ഞ എ പി അദ്ദേഹത്തെ നേരിൽ കാണാനുള്ള ഉത്കടമായ ആഗ്രഹത്തോടെ അങ്ങോട്ട് നടന്നു. എ പി ഉസ്താദിന്റെ സലാം മടക്കിക്കൊണ്ട് സ്ഫുടമായ അറബി ഭാഷയിൽ ശൈഖുന ചോദിച്ചു, പേടിക്കേണ്ടത് ഞാൻ താങ്കളോട് പറഞ്ഞില്ലേ? ഇപ്പോഴിതാ ഞാൻ പറയുന്നു, താങ്കൾ വ്യസനിക്കരുത്. ജീവിതത്തിൽ കരുത്തും ആവേശവും പകരുന്നതിന് ശൈഖുനയുടെ ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ ഒട്ടധികം സഹായകരമായിട്ടുണ്ടെന്ന് എ പി അനുസ്മരിക്കുന്നു. മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ തനിക്കായി തയ്യാറാക്കിയ റൂമിലിരുന്ന് ശൈഖുന ജനങ്ങൾക്ക് ആശ്വാസത്തിന്റെ തെളിനീർ പകർന്നുകൊടുത്തു. നിത്യവും പുലരുമ്പോഴേക്ക് ആ വീടിന്റെ അങ്കണത്തിൽ ആയിരങ്ങൾ വന്നു നിറയുകയായി. വിദൂര സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഒന്ന് രണ്ട് ദിവസം ക്യാമ്പ് ചെയ്ത് ശൈഖുനയെ കണ്ട് സായൂജ്യമടഞ്ഞ് തിരിച്ചു പോകുന്നവർ ധാരാളമുണ്ടായിരുന്നു. 10 വർഷം അദ്ദേഹം മമ്മൂട്ടി മൂപ്പന്റെ വസതിയിൽ കഴിച്ചുകൂട്ടി. ഒടുവിൽ സർവരെയും ദുഃഖസാഗരത്തിലാഴ്ത്തിക്കൊണ്ട് 1411 ശവ്വാൽ മാസം 4ാം തീയതി വെള്ളിയാഴ്ച ലുഹാ നിസ്കാരത്തിന്റെ സമയം മഹാനായ സിയം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പൂമുഖം മറഞ്ഞു, ആ പുഞ്ചിരി പൊലിഞ്ഞു, ആ തൂമലറി കൊഴിഞ്ഞു, ആ ജീവിതം കഴിഞ്ഞു. ആ പൂമുഖം മറഞ്ഞു, ആ പുഞ്ചിരി പൊലിഞ്ഞു, ആ തൂമലറി കൊഴിഞ്ഞു, ആ ജീവിതം കഴിഞ്ഞു. ആ പൂമുഖം മറഞ്ഞു, ആ പുഞ്ചിരി പൊലിഞ്ഞു, ആ തൂമലറി കൊഴിഞ്ഞു, ആ ജീവിതം കഴിഞ്ഞു. മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് ഈ കഥ പറയുന്ന ഞങ്ങൾക്കും ശ്രോതാക്കളായ നിങ്ങൾക്കും സർവശക്തൻ അനുഗ്രഹം ചൊരിയട്ടെ. ആമീൻ. മടവൂരിന്റെ മണിവിളക്കിൻ മധു പടുക്കുയിലേ, മർത്തബകൾ വരിച്ച മുത്തിൻ പുകളുരയുമയിലേ. മടവൂരിന്റെ മണിവിളക്കിൻ മധു പടുക്കുയിലേ, മർത്തബകൾ വരിച്ച മുത്തിൻ പുകളുരയുമയിലേ. ഇടനെഞ്ചിൽ നിന്നുതിരും മുബാൽ ഷറഫ് പടുക്കിളിയേ, ഇറയവന്റെ വലിയ ജീവേ ചരിതമൊതു തണിയേ. മടവൂരിന്റെ മണിവിളക്കിൻ മധു പടുക്കുയിലേ, മറുത്തവകൾ വരിച്ച മുത്തിൻ പുകളേ.
അടിപതറാതഹദിന്ദിനിൻ ശരിയിൽ നിന്നാ മലരെ അശരണരിൽ കനിവിൻ തങ്ക കരം നീട്ടിയ കുളിര മടവൂരിന്റെ മണിവിളക്കിൻ മധുവി പാടോ കുയിലെ മറുത്തപകൽ വരിച്ചമുത്തിൻ പുകയുരയോ മയിലെ ഉടലിനിച്ചാവെടിഞ്ഞിറബിൻ പൊരുത്തം തന്നിൽ ലയിച്ചേ ഉളമിരിമാ നിറച്ചു ഷർറ് പെറുത്ത് നന്മ വരിച്ചേ പടപൂരിന്റെ മണിവിളക്കിൻ മതിൽ പടോ കുയിലെ മറുത്ത ബദൽ വരിച്ച മുത്തിൻ പുകളുരയോ മയിലെ വരിച്ച ശൈഖ് അബൂബക്കറോ അവരെ കീർത്തി പരന്നേ വരുന്ന ജന മകിലം ശാന്തി അണിഞ്ഞു തിരിച്ചിടുന്നേ